കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പങ്കെടുത്ത ആസ്പിറേഷണൽ ജില്ലാ പദ്ധതിയുമായി ബന്ധപ്പെട്ട അവലോകന യോഗത്തിൽ ജനപ്രതിനിധികളെ ഒഴിവാക്കിയതിൽ പ്രതിഷേധവുമായി എംഎൽഎമാരായ അഡ്വക്കേറ്റ് ടി സിദ്ദിഖും ഐസി ബാലകൃഷ്ണനും രംഗത്ത്. കേന്ദ്രമന്ത്രി പങ്കെടുത്ത ഔദ്യോഗിക പരിപാടികളിലും കളക്ടറേറ്റിൽ ചേർന്ന അവലോകന യോഗത്തിലും ബോധപൂർവം ജനപ്രതിനിധികളെ മാറ്റി നിർത്തിയത് വയനാടിനോടുള്ള അവഗണനയാണ്. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമടക്കം എല്ലാവരും ചേർന്നുള്ള സംയുക്ത നീക്കമാണ് ആസ്പിറേഷണൽ ജില്ലാ പദ്ധതിക്ക് ആവശ്യം. ജനപ്രതിനിധികളെ ഒഴിവാക്കിയ വിഷയത്തിൽ ജില്ലാ കളക്ടറാണ് മറുപടി പറയേണ്ടതെന്നായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി മന്ത്രി പറഞ്ഞത്. ഇത് ശരിയല്ല. കളക്ടറേറ്റിൽ നിന്നും മന്ത്രിയുടെ സന്ദർശനവേളയിൽ ജനപ്രതിനിധികളുടെ മീറ്റിംഗ് ഉൾപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇമെയിൽ സന്ദേശം അയച്ചിരുന്നുവെങ്കിലും മറുപടി നൽകിയില്ല. മന്ത്രി ഇക്കാര്യത്തിൽ നൽകിയ മറുപടി വയനാട്ടിലെ ജനങ്ങളെ കബളിപ്പിക്കുന്നതാണെന്നും ഇരുവരും പറഞ്ഞു. സ്മൃതി ഇറാനിയുടെ പരിപ്പ് വേവുന്ന രാഷ്ട്രീയ വറവ് ചട്ടിയല്ല വയനാടെന്നും ഇരുവരും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. അവർ വരുന്ന മീറ്റിംഗിൽ പങ്കെടുക്കാൻ ആലോചിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കലക്ടറോട് ബന്ധപ്പെടുകയും ചെയ്തു. കലക്ടർ ഞങ്ങൾക്ക് എംഎൽഎമാർക്ക് തന്നിരിക്കുന്ന കത്താണ്. ഈ കത്തിൽ പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര വനിതാ ശിശു ക്ഷേമ മന്ത്രി സ്മൃതി ഇറാനി അവരുടെ സന്ദർശനമുണ്ട്, പ്രസ്തുത പരിപാടികൾ ജനപ്രതിനിധികളുമായിട്ടുള്ള യോഗം അതിൽ ഉൾപ്പെടുത്തി കാണുന്നില്ല, ഉൾപ്പെടുത്തി വല്ല ഷെഡ്യൂളിലും മാറ്റം അറിയിക്കുന്ന പക്ഷം വിവരം നിങ്ങളെ അറിയിക്കുന്നതാണ്. ഇന്ന് സ്മൃതി ഇറാനി വയനാട്ടിലെ ജനപ്രതിനിധികളെയും ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളെയും മാധ്യമപ്രവർത്തകരെയും അവർ കബളിപ്പിക്കുകയാണ് ചെയ്തത്. കാരണം അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ജില്ലാ കളക്ടർ മറുപടി പറയട്ടെ. ഞാൻ മനസ്സിലാക്കുന്നത് കളക്ടറേറ്റിൽ നിന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് കേന്ദ്രമന്ത്രിയുടെ ഓഫീസിലേക്ക് ജനപ്രതിനിധികളുടെ മീറ്റിംഗ് ഇതിന്റെ ഭാഗമായി ഉൾപ്പെടുത്തണ്ടേ എന്നുള്ളതായിരിക്കുന്ന ആവശ്യം മുൻനിർത്തി അവരോട് അങ്ങോട്ട് മെയിൽ ചെയ്തു എന്നുള്ളത്. അങ്ങോട്ട് മെയിൽ ചെയ്തിട്ടുണ്ട്, അവർ ഒരു മറുപടി പോലും ആ മെയിലിന് നൽകാതെ ജനപ്രതിനിധികളെ ഈ മീറ്റിംഗിൽ നിന്ന് മാറ്റി നിർത്തുന്ന നടപടിയാണ് കേന്ദ്രമന്ത്രി സ്വീകരിച്ചത്. സമയബന്ധിതമായി മുഴുവൻ MB ഫണ്ടും ചെലവഴിച്ച് അപൂർവം ജില്ലകളിലൊന്നാണ് വയനാട്. സ്മൃതി ഇറാനി ഉൾപ്പെടെ കോവിഡ് കാലത്ത് ജനങ്ങളിൽ നിന്ന് ഒളിച്ചോടിയപ്പോൾ ജനങ്ങളുടെ ആവശ്യാനുസരണം പ്രവർത്തിച്ച രാഹുൽ ഗാന്ധി MPയെ പോലെ ഒരാൾ ഇന്ത്യയിൽ ഉണ്ടാവില്ലെന്നും MLA മാർ കൂട്ടിച്ചേർത്തു. കോവിഡ് കാലത്ത് കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് കിറ്റ് ഉൾപ്പെടെ നിരവധി പ്രവർത്തനങ്ങളാണ് രാഹുൽ ഗാന്ധി MP നടത്തിയത്. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ, വായ്പാ മൊറട്ടോറിയം തുടങ്ങിയ നിരവധി വിഷയങ്ങൾ രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിട്ടും കേന്ദ്രത്തിന് മറുപടിയില്ല. കേന്ദ്രം ചെയ്യേണ്ട ഉത്തരവാദിത്വം നിർവഹിച്ചിട്ട് വേണം ഇവിടെ വന്ന് അവലോകനം നടത്താനെന്നും ഇരുവരും പറഞ്ഞു. കർഷകർ ജപ്തി ഭീഷണിയിൽ ആശങ്കയിലാകുമ്പോഴും കർഷകരെ സഹായിക്കാൻ കേന്ദ്ര സർക്കാർ എന്തു ചെയ്തുവെന്ന് വ്യക്തമാക്കണമെന്നും MLA മാർ ചോദിച്ചു.